നമസ്കാരം നമ്മുടെ ഈ കൊച്ച് കേരളം കൊച്ച് സംസ്ഥാനം പല കാര്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശുദ്ധമായ വായുവുണ്ട് വെള്ളമുണ്ട് ജല ലഭ്യതയുണ്ട് അതേപോലെ തന്നെ കൃഷിയിടങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് വലിയ വ്യവസായങ്ങളും ഫാക്ടറികളും ഒക്കെ വരാനുള്ള എല്ലാ അന്തരീക്ഷവും ഇവിടെയുണ്ട് എന്നാൽ നമ്മുടെ ഈ കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കാണുന്ന പോലെ വൻകിട കമ്പനികളോ കോർപ്പറേറ്റുകളുടെ വലിയ ആസ്ഥാനങ്ങളോ ഫാക്ടറികളോ ഒന്നും നമ്മുടെ ഈ സംസ്ഥാനത്തില്ല ഒരു കാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു ആലപ്പുഴ എന്ന ഒരു ജില്ലയിൽ തന്നെ കമ്പനികളുടെയും ഫാക്ടറികളുടെയും ഒക്കെ എന്താ പറയുക ഒരു ഒരു അസംഖ്യം എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള ആ ആലപ്പുഴ തൊട്ട് എറണാകുളം വരെയുള്ള സ്ഥലങ്ങളിൽ അത്രയേറെ കമ്പനികളും ഫാക്ടറികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് എന്താണ് സ്ഥിതി ഇതിനെയൊക്കെ കാലാകാലങ്ങളായിട്ട് തൊഴിലാളി പ്രശ്നവും മറ്റുമൊക്കെ പറഞ്ഞ് ഇവിടുന്ന് കേട്ടിച്ചു ഏറ്റവും അവസാനമായിട്ട് കിറ്റെക്സിനെ കൂടെ ഇവിടുന്ന് പറപ്പിച്ചു അപ്പോൾ ഇവിടെ ഉള്ള വ്യവസായികളെന്നോ അല്ലെങ്കിൽ സംരംഭകരെന്നോ ഒക്കെ പറയാൻ ആകെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒരു യൂസഫ് അലിയും ഒരു രവി പിള്ളയാണ് അവരാണെങ്കിൽ കേരളത്തിൽ മാത്രം എന്തെങ്കിലും ചെയ്യുന്നവരുമല്ല അവർ ആഗോള വ്യാപകമായി തന്നെ യൂസഫ് അലിയൊക്കെ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുമുള്ള രവി പിള്ളയും അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു കമ്പനിയെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനെയോ ഫാക്ടറിയോ ഒന്നും എടുത്തു കാണിക്കാനില്ലാത്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നിട്ട് എല്ലാ വർഷവും നമ്മൾ നിക്ഷേപ സംഗമം നടത്തുന്നു വ്യവസായികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി മീറ്റുകൾ നടത്തുന്നു ഇതൊക്കെ നടത്തുന്നതല്ലാതെ ആരും ഇങ്ങോട്ട് വരുന്നില്ല യഥാർത്ഥത്തിൽ ഇവിടെയുള്ള തൊഴിലാളി യൂണിയൻകാരും ഇവിടെയുള്ള പതിറ്റാണ്ടുകളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പല ടൈമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തന്നെയാണ് ഇവിടെയുള്ള ഫാക്ടറികളെയും കമ്പനികളെയും കോർപ്പറേറ്റുകളെയൊക്കെ ഓടിക്കുകയും ഇങ്ങോട്ടാരും വരാത്ത രീതിയിലാക്കുകയും ചെയ്ത് പക്ഷേ ഇതേ അഭ്യാസങ്ങളെല്ലാം കാണിക്കുന്നവർ ഇതായിപ്പോൾ പുതിയ ഒരു പരിപാടിയായിട്ട് വന്നിരിക്കുന്നു പക്ഷേ ഇതിൽ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ കാര്യം എൻ്റെ ഇന്ത്യ എൻ്റെ ഇന്ത്യ എന്നൊക്കെ ഇവ പറയാൻ തുടങ്ങിയിരിക്കുന്നു അത് വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് എവിടെ ജോലി എവിടെ ജനാധിപത്യം ഡി വൈ ഫൈ ഫ്രീഡം സ്ട്രീറ്റ് ആഗസ്റ്റ് പതിനഞ്ചിന് അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചെന്ന ആ ദിവസം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസമാണ് അന്ന് ഇവർക്ക് കാലാകാലങ്ങളായിട്ട് എന്തെങ്കിലും ചൊറിഞ്ഞ ഒരു പരിപാടി അന്ന് തന്നെ അവർ വെച്ചിരിക്കും കുറേ കാലം അവർ ഈ കരുതരമായിട്ട് ആഘോഷിച്ചിട്ടിരിക്കുകയായിരുന്നു ആപത്ത് പതിനഞ്ചെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തവണ മറ്റു വിഷയമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ എന്ന് തോന്നുന്നു ഫ്രീഡം സ്ട്രീറ്റ് എന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ ഡി വൈ എഫ് ഐനെ സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ സംഘടന എന്നാണ് വിളിക്കുന്നത് അത് വിളിക്കാൻ അവർ അവരുടെ കയ്യിരിപ്പ് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് അവർ ഫ്രീഡം സ്ട്രീറ്റ് തിരുവനന്തപുരത്ത് ആഗസ്റ്റ് പതിനഞ്ച് നടത്തുന്നു മുൻനിരയിൽ നിൽക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത് ഒരാൾ സനോജാണ് ഡിവൈഡ് ആളായിരിക്കാം ഇനി മറ്റൊരാളെ കേരളത്തിലെ ഒട്ടുമിക്കവർക്ക് അറിയാവുന്ന ആളാണ് ചിന്തോ ജെറോം എന്നാണ് ആ മഹതിയുടെ പേര് യുവജനക്ഷേമ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന ആളാണ് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം രൂപ ശമ്പളം വാങ്ങുന്ന ആളാണ് തൊഴിലെവിടെ എവിടെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭ പരിപാടിയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഒന്നര ലക്ഷം രൂപയ്ക്കടുത്ത് ശമ്പളം വാങ്ങുന്ന ആളാണ് തൊഴിലവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇനി ഇവർ ഭരിക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ ഉള്ളവർക്കൊക്കെ പിൻവാതിൽ കൂടെയും മറ്റുമൊക്കെ തൊഴിൽ കൊടുക്കുന്നവരാണ് അവർ അതിൽ യോഗ്യതയല്ല അവർക്ക് പാർട്ടി കൊടി പിടിച്ച അല്ലെങ്കിൽ ഈങ്കുല വിളിച്ച എത്ര ഈങ്കുല വിളിച്ചു ആ തഴമ്പൊക്കെ നോക്കിയാണ് അവർക്ക് ജോലി കൊടുക്കുന്നത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം ഈ സർക്കാരിൻ്റെ തന്നെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത് ലക്ഷത്തോളവും അതിഥി തൊഴിലാളികൾ അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അതിഥി തൊഴിലാളികൾ അഥവാ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് തൊഴിലെടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കേരളം എന്ന് ഓർക്കുക അവിടെയാണ് ഇവർ എൻ്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഗസ്റ്റ് പതിനഞ്ചിന് തന്നെ പ്രക്ഷോഭം നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ച് എന്ന ദിവസം കലക്കണം അത്രയേ അവരുടെ ഉദ്ദേശം പക്ഷേ അവരുടെ ഉദ്ദേശം ഒരിക്കലും നടന്നിട്ടില്ല അവരോട് ചോദിക്കാനുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന ഫാക്ടറികളും കമ്പനികളും ഏറ്റവും അവസാനമായിട്ട് ഗ്വാളിയർ റയോൺസ് വരെ അങ്ങനെയാണ് അവിടെ നിന്നൊരു ഇവർക്കൊരു നേതാവിനെ കിട്ടിയത് ഇളവരം കരീം എന്ന് പറഞ്ഞൊരു മഹാനെ അങ്ങനെ സകലതിനെ ഇവിടുന്ന് കെട്ട് കെട്ടിച്ചിട്ട് എവിടെ ജോലി ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികളോട് ഒന്ന് ജോലിയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം നിലവിലിരിക്കെ തന്നെ എവിടെ ജോലി എവിടെ ജനാധിപത്യം എന്നൊക്കെ ഇങ്ങനെ വന്ന് ഫ്ലെക്സും വെച്ചിട്ട് വന്ന് ചോദിക്കണമെങ്കിൽ ഉളുപ്പ് ഒരു ലേശമെങ്കിലും ബാക്കിയാവാ എന്നെ അങ്ങോട്ട് തിരിച്ച് ചോദിക്കാനുള്ളൂ വെബ്ഡെസ്ക് います。